ദൈവദാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ 5 വിശുദ്ധ വിൻസെന്റ് ഫെററിന്റെ നാമധേയ തിരുനാൾ. വിശുദ്ധ വിൻസെന്റ് ഫെററിന്റെ പിതാവ് ഒരു ഇംഗ്ലീഷുകാരനും ആ നഗരത്തിലെ പ്രഭുവുമായിരുന്നു. തത്വശാസ്ത്രത്തിൽ തന്റെ പഠനം പൂർത്തിയാക്കിയ വിശുദ്ധൻ 1367 ഫെബ്രുവരി 5 ഒരു ഡൊമിനിക്കൻ സന്യാസിയായി തീർന്നു. പിറ്റേ വർഷം വിശുദ്ധൻ ബാഴ്സലോണിലേക്ക് മാറുകയും 1370 ലെരിഡായിലെ ഡൊമിനിക്കൻ ഭവനത്തിൽ തത്വശാസ്ത്ര അധ്യാപകനായി മാറുകയും ചെയ്തു. 1373 വിശുദ്ധൻ ബാഴ്സലോണിൽ തിരിച്ചെത്തി. ഇതിനോടകം തന്നെ വിശുദ്ധൻ ഒരു പ്രസിദ്ധനായ സുവിശേഷകനായി മാറിക്കഴിഞ്ഞിരുന്നു. 1377 വിശുദ്ധനെ കൂടുതൽ പഠനത്തിനായി ടൗലോസിലേക്ക് അയച്ചു. അവിടെ വെച്ച് അവിഗ്നോണിലെ ഭാവി അനൗദ്യോഗിക പാപ്പയായ കർദിനാൾ പെട്രോഡി ലൂണായുടെ സ്ഥാനപതിയുടെ ശ്രദ്ധ വിശുദ്ധനിൽ പതിഞ്ഞു. വിശുദ്ധൻ അവരുടെ കൂടെ കൂടുകയും റോമിലെ പാപ്പയ്ക്കെതിരെയുള്ള അവരുടെ വാദങ്ങൾ പിന്താങ്ങുകയും ചെയ്തു. യഹൂദന്മാർക്കിടയിലും മൂറുകൾക്കിടയിലും വളരെ വലിയ രീതിയിൽ വിശുദ്ധൻ സുവിശേഷ പ്രഘോഷണം നടത്തി. മാത്രമല്ല, വല്ലാഡോളിഡിലെ റബ്ബിയെ അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് ബുർഗോസിലെ മെത്രാനായി മാറിയത് ഈ റബ്ബിയായിരുന്നു. സ്പെയിനിലെ യഹൂദന്മാരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതിൽ അദ്ദേഹം വളരെ വലിയ പങ്കുവഹിച്ചു. റോമും അവിഗ്നോണും തമ്മിൽ നിലനിന്നിരുന്ന സൈദ്ധാന്തിക അബദ്ധധാരണകൾ മൂലമുള്ള മുറിവുണക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിശുദ്ധൻ ഒരു ദർശനമുണ്ടായി. വിശുദ്ധ ഡൊമിനിക്കിനും വിശുദ്ധ ഫ്രാൻസിസിനും മധ്യത്തിൽ നിന്നുകൊണ്ട് യേശു അനുതാപത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ വിശുദ്ധനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ദർശനത്തിന്റെ സാരം. തന്റെ മരണം വരെ പാശ്ചാത്യ യൂറോപ്പ് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് വിശുദ്ധൻ തന്റെ ദൗത്യം തുടർന്നു. പശ്ചാത്താപിച്ചവരും സ്വയം പീഡിപ്പിക്കുന്നവരുമടങ്ങുന്ന ഏതാണ്ട് 300 മുതൽ 10,000 വരുന്ന അനുയായി വൃന്ദം വിശുദ്ധനുണ്ടായിരുന്നു. വിശുദ്ധൻ ആരഗോണിലുള്ളപ്പോഴാണ് അവിടുത്തെ രാജകീയ സിംഹാസനം ഒഴിവാകുന്നത്. വിശുദ്ധനും അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്ന ബോണിഫസും കാർത്തൂസിയൻ കത്തീഡ്രലിലെ ഫെർഡിനാൻഡിനെ അവിടുത്തെ രാജാവായി നിയമിക്കുന്നതിൽ ഏറെ സമ്മർദ്ദം ചെലുത്തി. 1416 വിശുദ്ധൻ ബെനഡിക്ട് 13-ാമനോടൊപ്പം തങ്ങളുടെ ബഹുമാനം ഉപേക്ഷിച്ചു. കാരണം അവിഗ്നോണിലെ അനൗദ്യോഗിക പാപ്പ മതവിരുദ്ധ മാതത്തിനെതിരെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്നതും തർക്കരഹിതമായൊരു പാപ്പ തിരഞ്ഞെടുപ്പിനായി സ്വയം രാജിവെക്കണമെന്ന കോൺസ്റ്റന്റീൻ സമിതി സമർപ്പിച്ച അപേക്ഷ നിരസിച്ചു എന്നതുമായിരുന്നു ഇതിന് കാരണം. വിശുദ്ധന്റെ ഈ തീരുമാനത്തിന്റെ അനന്തരഫലമായി ബെനഡിക്ട് 13-ാമൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും മതവിരുദ്ധവാദത്തിന്റെ അവസാനം കുറിക്കുവാനുള്ള സാധ്യതകൾ തെളിയുകയും ചെയ്തു. 1419 ഏപ്രിൽ 5 ബ്രിട്ടാനിയയിലെ വാനസിയിൽ വെച്ചാണ് വിശുദ്ധ വിൻസെന്റ് ഫെറർ കർത്താവിൽ അനുനിര പ്രാപിച്ചത്. അവിടെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ ആദരിച്ചു വരുന്നു. 1455 കാലിക്ടസ് 2 പാപ്പ വിൻസെന്റ് ഫെററിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴിധാരയിൽ വിശ്വാസത്തിന്റെ പങ്ക് എത്രമാത്രം വലുതാണ് എന്ന് നാം ഈ വിശുദ്ധന്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുന്നു. കഠിനമായ സഹിഷ്ണുതകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തെ പിടിച്ചുലച്ചേക്കാം. എങ്കിലും വിശ്വാസപാതയിൽ നിന്ന് വ്യതിചലിക്കാതെ നിത്യജീവനിലേക്ക് നടന്നുയരാം. ശുഭദിനം.